फ्रेंड्स एल्लावर्क्कुम नमस्कारम भाषयिल निरवधियाय शैली प्रयोगंगलुंड नम्मल नित्येनेयाण उपयोगिक्कुन्नतुम काणुकयुम केळ्क्कुकयुम चेय्युन्नव इत्तरत्तिलुल्ल पल शैलिकलुम मट्टु भाषकളിൽ നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും ഇവയ്ക്കെല്ലാം മലയാളത്തിൽ തർജ്ജമകളുണ്ട് ഇത്തരത്തിലുള്ള ചില ശൈലികളെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി പോട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു ആദ്യത്തേത് കോട്ട് റെഡ് ഹാൻഡഡ് കയ്യോടെ പിടികൂടുക എന്നുള്ളതാണ് ഇതിന്റെ മലയാളത്തിലെ വിവർത്തനം ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഉടനെ കണ്ടുപിടിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ശൈലി രൂപപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ നിന്നാണ് 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു വിചിത്രമായ നിയമമുണ്ടായിരുന്നു ഒരു വ്യക്തി അയാളുടേതല്ലാത്ത ഒരു മൃഗത്തിനെ കശാപ്പ് ചെയ്യുവാൻ ഇടവന്നാൽ കശാപ്പ് ചെയ്യപ്പെട്ട മൃഗത്തിന്റെ രക്തം കശാപ്പ് ചെയ്ത വ്യക്തിയുടെ കൈകളിൽ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കശാപ്പ് ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കാനോ എന്തിനെ വിചാരണ ചെയ്യുവാനോ പോലും സാധിക്കുമായിരുന്നില്ല വിചിത്രമായ ഈ നിയമത്തിൽ നിന്നാണ് കോട്ട് റെഡ് ഹാൻഡഡ് എന്ന ശൈലിയുടെ ഉത്ഭവം രണ്ടാമത്തേതാണ് ക്രോക്കഡൈൽ ടിയേഴ്സ് അഥവാ മുതലക്കണ്ണീർ ദുഃഖം അഭിനയിച്ച് കാണിക്കുന്നവരെ വിശേഷിപ്പിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കാറുള്ളത് ഈ ശൈലി നിലവിൽ വന്നത് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഇതിനു കാരണമായത് 14ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകമായിരുന്നു പുസ്തകത്തിന്റെ പേര് ട്രാവൽസ് ഓഫ് സർ ജോൺ മെൻഡവിൽ ഈ പുസ്തകത്തിലാണ് മുതലകൾ തങ്ങളുടെ ഇരകളെ ഭക്ഷിക്കുമ്പോൾ ദുഃഖം മൂലം കണ്ണുനീർ ഒഴുക്കുന്നു എന്നുള്ള പ്രസ്താവനയുള്ളത് ഈ പ്രസ്താവനയ്ക്ക് വ്യാപകമായ പ്രചാരം ലഭിക്കുകയും ജനങ്ങൾ അത് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്തു പതുക്കെ പതുക്കെ അത് ഷേക്സ്പിയറിയൻ കൃതികളിൽ പോലും സ്ഥാനം പിടിച്ചു പിന്നീട് ഈ പ്രസ്താവന അസത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കൃത്രിമമായ ദുഃഖം അഭിനയിക്കുന്നവരെ വിശേഷിപ്പിക്കുവാനായി ഈ ശൈലി ഉപയോഗിക്കുവാൻ തുടങ്ങി അടുത്തത് ഡൈ ഹാർഡ് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ലക്ഷ്യത്തിന് വേണ്ടിയോ ആശയത്തിന് വേണ്ടിയോ വസ്തുവിന് വേണ്ടിയോ മരിക്കാൻ തയ്യാറാകുന്നതിനെ വിശേഷിപ്പിക്കുന്നതിനാണ് ഡൈ ഹാർഡ് എന്ന ശൈലി ഉപയോഗിക്കുന്നത് പണ്ടുകാലത്ത് ഇംഗ്ലണ്ടിൽ തൂക്കിലേറ്റപ്പെടുന്ന കുറ്റവാളികൾ വളരെയധികം സമയമെടുത്തതിനു ശേഷം മരിച്ചു കഴിഞ്ഞാൽ അവരെ വിശേഷിപ്പിക്കുന്നതിനാണ് ഡൈ ഹാർഡ് എന്ന ശൈലി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഈ ശൈലിക്ക് വ്യാപകമായ പ്രചാരം ലഭിക്കുന്നത് 1811 നടന്ന ബാറ്റിൽ ഓഫ് ആൽബിയറായുടെ സമയത്താണ് അത് പ്രശസ്തമായ നെപ്പോളിയൻ യുദ്ധങ്ങളുടെ കാലമായിരുന്നു ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയം 75% ഗുരുതരമായി പരിക്കേറ്റ തന്റെ ഭടന്മാരോട് മുന്നേറുവാനായി ആഹ്വാനം ചെയ്യാൻ ആ ബറ്റാലിയന്റെ കമാൻഡന്റ് ആയിരുന്ന സർ വില്യം ഇംഗ്ലീഷ് ഉപയോഗിച്ച വാക്കാണ് ഡൈ ഹാർഡ് ഈ പ്രസ്താവന പിന്നീട് വളരെയധികം പ്രശസ്തമായി തീരുകയും അവരുടെ ബറ്റാലിയനെ തന്നെ വിശേഷിപ്പിക്കാൻ ഈ ശൈലി ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിലേക്കും ഈ പ്രസ്താവന എത്തിച്ചേരുകയും അവിടങ്ങളിലെല്ലാം ഒരു ലക്ഷ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നതിനെ വിശേഷിപ്പിക്കുന്നതിനായി ഡൈ ഹാർഡ് എന്ന ശൈലി ഉപയോഗിച്ചു വരികയും ചെയ്തു അടുത്തതാണ് പുൾ യുവർ ലെഗ് കാലുവാരുക എന്ന മലയാളത്തിൽ വിവർത്തനം ഒരാളെ അപകടത്തിൽ ചാടിക്കുന്നതിനെയാണ് പുൾ യുവർ ലെഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പണ്ടുകാലത്ത് ഇംഗ്ലണ്ടിലെ തെരുവുകളിൽ നടന്നു പോകുന്ന വഴിപോക്കരെ പിന്നിൽ നിന്നും കാലുകളിൽ വലിച്ചു മറിച്ചിട്ടതിനു ശേഷം അവരുടെ വസ്തുവകകൾ കൈക്കലാക്കുന്ന പതിവ് മോഷ്ടാക്കൾക്കുണ്ടായിരുന്നു ഇതിൽ നിന്നാണ് പുൾ യുവർ ലെഗ് എന്ന ശൈലി രൂപപ്പെട്ടത് എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിലെ തന്നെ ടൈബേൺ എന്ന സ്ഥലത്ത് കുറ്റവാളികളെ തൂക്കിക്കൊല്ലുമ്പോൾ അവരുടെ മരണം എളുപ്പമാക്കുന്നതിനു വേണ്ടി കുറ്റവാളികളുടെ കാലുകളിൽ തൂങ്ങിക്കിടക്കുന്നതിനായി വ്യക്തികളെ വാടകയ്ക്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു ഇങ്ങനെ കുറ്റവാളികളുടെ മരണം എളുപ്പമാകുമെന്ന് അവർ കരുതിയിരുന്നു ഈ ഒരു രീതിയിൽ നിന്നുമാണ് പുളിയൂർ ലെഗ് എന്ന ശൈലി രൂപപ്പെട്ടതെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ എന്തായാലും ഈ രണ്ട് വാദഗതികൾക്കും സ്വീകാര്യമായ തെളിവുകൾ ഒന്നും തന്നെയില്ല അടുത്തതാണ് റൂൾ ഓഫ് തംബ് അഥവാ തംബ് റൂൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ചെയ്യുന്നതിന് നിശ്ചയമായും നമ്മൾ അനുവർത്തിച്ചു പോരേണ്ട ഒരു രീതിയാണ് എന്നാൽ അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യുന്നതിന് തികച്ചും പ്രായോഗികമായ ഒരു രീതി ചൂണ്ടിക്കാട്ടുക മാത്രമാണ് റൂൾ ഓഫ് തംബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഉടലെടുത്തത് ഇംഗ്ലണ്ടിലെ 17ാം നൂറ്റാണ്ടിൽ ന്യായാധിപനായിരുന്ന സർ ഫ്രാൻസിസ് ബുള്ളറിന്റെ ഒരു വിധിന്യായത്തിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു കുപ്രസിദ്ധമായ വിധിന്യായങ്ങൾക്കും വിമർശനങ്ങൾക്കും
കാരണമായി തീർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സർ ഫ്രാൻസിസ് ബുള്ളർ. അദ്ദേഹമാണ് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ അടിക്കാം, പക്ഷേ അടിക്കാൻ ഉപയോഗിക്കുന്ന വടിക്ക് ഭർത്താവിന്റെ കൈയിന്റെ തള്ളവിരലിനേക്കാൾ വണ്ണം കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന വിചിത്രമായ വിധി പുറപ്പെടുവിച്ചത് എന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഈ വിധി വന്നതിന് ശേഷം റൂൾ ഓഫ് തംബ് എന്നുള്ള പ്രയോഗത്തിന്റെ തലതൊട്ടപ്പനായി സർ ഫ്രാൻസിസ് ബുള്ളർ മാറി. ഇതിനെ യഥാർത്ഥത്തിൽ തെളിവുകളൊന്നും ലഭ്യമല്ല എങ്കിൽ പോലും, പക്ഷേ 1782 ജെയിംസ് ഗിൽറേ എന്ന ഒരു പ്രശസ്തരായ കാർട്ടൂണിസ്റ്റ് വരച്ച കാർട്ടൂണിൽ സർ ഫ്രാൻസിസ് ബുള്ളറെ ജഡ്ജ് തംബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കാർട്ടൂണിൽ കുറെ വടികളുമായി നിൽക്കുന്ന ഫ്രാൻസിസ് ബുള്ളറിനെയും പിറകിൽ ഭാര്യയെ തല്ലാൻ ഓടിക്കുന്ന ഒരു ഭർത്താവിനെയും ജെയിംസ് ഗിൽറേ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ കാർട്ടൂൺ വളരെയധികം പ്രശസ്തമായതിനെ തുടർന്ന് റൂൾ ഓഫ് തംബ് എന്നുള്ള പ്രയോഗവും വളരെയധികം പ്രചാരത്തിലായി. അടുത്തതാണ് തേർഡ് ഡിഗ്രി, മൂന്നാം മുറ എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള വിവർത്തനം. ക്രൂരമായ മർദ്ദനങ്ങളെ വിശേഷിപ്പിക്കാനാണ് സത്യത്തിൽ തേർഡ് ഡിഗ്രി എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ന്യൂയോർക്കിലെ ഒരു പോലീസുകാരനായിരുന്ന തോമസ് ബെയിൻ ആണ് ഈ ഒരു ശൈലി മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് കരുതപ്പെടുന്നു. വളരെ ക്രൂരമായ മർദ്ദന മുറകൾക്ക് പ്രശസ്തനായിരുന്നു തോമസ് ബെയിൻസ്. അദ്ദേഹം തന്നെയാണ് തൻ്റെ പ്രയോഗങ്ങൾക്ക് തേർഡ് ഡിഗ്രി എന്ന് പേരിട്ടത്. പക്ഷെ അങ്ങനെയല്ല, അന്നുകാലത്ത് നിലവിലുണ്ടായിരുന്ന ഫ്രീ മേസൺസ് എന്ന സംഘടനയിലെ കഠിനമായ പരിശീലന പരിപാടികൾക്ക് അവരിട്ടിരുന്ന പേരാണ് തേർഡ് ഡിഗ്രി എന്ന് കരുതപ്പെടുന്നു. കഠിനമായ പരിശീലന പരിപാടികൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം മാത്രമേ ആ സംഘടനയിൽ അംഗത്വം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അംഗത്വം ലഭിക്കുന്നവരെ മാസ്റ്റർ മേസൺസ് അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി മേസൺസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സത്യത്തിൽ ഈ സംഘടനയിൽ നിന്നാണ് തേർഡ് ഡിഗ്രി എന്നുള്ള ശൈലി രൂപീകരിക്കപ്പെടുന്നത്. അടുത്തതാണ് വൈറ്റ് എലിഫന്റ് അഥവാ വെള്ളാന. തായ്ലൻഡിൽ നിന്നാണ് ഈ ശൈലിയുടെ ഉത്ഭവം. വെള്ളാനകളെ പവിത്രമായി കരുതുന്ന നാടാണ് തായ്ലൻഡിൻ്റെത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളാനകളെല്ലാം തന്നെ രാജാക്കന്മാരുടെ സ്വത്തായിരുന്നു. പവിത്രമായി കരുതിയിരുന്നത് കൊണ്ട് തന്നെ വെള്ളാനകളെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കുക സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഗജനാവ് മുടിക്കുന്ന വസ്തുക്കളായി വെള്ളാനകൾ വിലസി നടന്നു. ആരോടെങ്കിലും അപ്രീതി തോന്നിയാൽ തായ്ലൻഡിലെ രാജാവ് അവർക്ക് വെള്ളാനകളെ സമ്മാനമായി നൽകുന്ന പതിവുമുണ്ടായിരുന്നു. വെള്ളാനകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റാതിരുന്നതിനാൽ അവർക്ക് ഭക്ഷണവും സംരക്ഷണവും നൽകി പതുക്കെ ആ കുടുംബം സാമ്പത്തികമായി നശിച്ചു പോകും എന്നുള്ള ദുരുദ്ദേശമായിരുന്നു ഈ സമ്മാനത്തിന് പിന്നിൽ. അങ്ങനെയാണ് ഖജനാവിനെ നഷ്ടം മാത്രം വരുത്തിവെക്കുന്ന സ്ഥാപനങ്ങളെ വിശേഷിപ്പിക്കുവാൻ വെള്ളാനകൾ അഥവാ വൈറ്റ് എലിഫന്റ് എന്നുള്ള രീതി പ്രചാരത്തിൽ വന്നത്. അടുത്തതാണ് വാൾസ് ഹാവ് ഇയേഴ്സ്, ചുമരുകൾക്കും കാതുകളുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള രഹസ്യം പറയുമ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. ഇത് നിലവിൽ വന്നത് സിറാക്കോസ് ഭരിച്ചിരുന്ന ഡൈനീഷ്യസ് രാജാവിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം BC 423 സിറാക്കോസ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് തന്റെ കൊട്ടാരത്തിന്റെ അടിഭാഗത്തായി ഭൂഗർഭത്തിൽ ഡൈനീഷ്യസ് ഇയർ അഥവാ ഡൈനീഷ്യസിന്റെ ചെവി എന്നറിയപ്പെട്ടിരുന്ന ഒരു ചേംബർ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ ചേംബറിൽ ഇരുന്നാണ് അദ്ദേഹം തനിക്കെതിരെ കൊട്ടാരത്തിൽ നടക്കുന്ന ഉപജാപങ്ങൾ കേട്ടിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനെ തക്ക രീതിയിലുള്ള വിശേഷണം ചിന്തകനായ സിസറോ നൽകുന്നുമുണ്ട്. 15th century ഫ്രാൻസ് ഭരിച്ചിരുന്ന ഡേ മെഡിസി രാജകുടുംബവും ഇത്തരത്തിലുള്ള ചാനലുകൾ ചുമരുകളിൽ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. തങ്ങൾ പണിതീർത്ത ലൂ കൊട്ടാരത്തിൽ എല്ലാ ചുമരുകളിലും അവിടെ നടക്കുന്ന സംഭാഷണം കേൾക്കത്തക്ക രീതിയിൽ അത് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ചാനലുകൾ രൂപപ്പെടുത്തിയിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇങ്ങനെ തങ്ങൾക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളെല്ലാം രാജകുടുംബാംഗങ്ങൾ അറിഞ്ഞിരുന്നു. 16th century അർദ്ധശതകത്തിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന കാതറിന്റെ ബെഡിസി ചക്രവർത്തിനിയും അവരുടെ കൊട്ടാരത്തിൽ എല്ലാ ചുമരുകളിലും ഇങ്ങനെ ശബ്ദം പിടിച്ചെടുക്കുന്ന ചാനലുകൾ ഘടിപ്പിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇങ്ങനെ തനിക്കെതിരെ നടക്കുന്ന ഉപജാപങ്ങളും ഗൂഢാലോചനകളും ചക്രവർത്തിനി അറിഞ്ഞിരുന്നു. ഇവയെല്ലാമാണ് വളരെയധികം പ്രചാരത്തിലുള്ള ചില ശൈലികൾ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയ അറിവുകൾ പകർന്നു നൽകുവാൻ ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദൻ കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഇസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.